ഹലോ കൂട്ടുകാരെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാക്കിംഗ് വിത്ത് ഗിലോ. അപ്പോൾ നമ്മളുടെ കേക്ക് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ തേർഡ് എപ്പിസോഡാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, മിക്ക കൂട്ടുകാരും എന്നെ വിളിച്ചിട്ട് ചില കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞിരുന്നു. വേറെ ഒന്നല്ല, അവർ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്, അവർക്കായിരിക്കും ഭയങ്കര ടെൻഷനും അറിയാനുള്ള ആകാംക്ഷ കൂടുതലും. അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അവരുടെ കേക്ക് നല്ലോണം പൊങ്ങുന്നില്ല, അതല്ലെങ്കിൽ ഉൾവശം വേവുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകുന്നു, അങ്ങനെ കുറേ കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം അതിന് എന്തൊക്കെയാണ് ഈ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് മിസ്റ്റേക്സുകൾക്കുള്ള സൊല്യൂഷൻസാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടി. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അന്ന് വേണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന കേക്കിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ചില വാങ്ങുമ്പോൾ പ്രത്യേകം ഡേറ്റൊക്കെ ശ്രദ്ധിക്കുക. അധികം പഴക്കം ചെന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ശരിക്കും നമുക്ക് കേക്കിൽ അറിയാൻ പറ്റും. അതാണ് ആദ്യത്തെ ടിപ്സ്, വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ ഗുഡ് ക്വാളിറ്റി. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോൾഡുകളാണ്. കാരണം കേക്ക് ബേക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ ഹാഫ് കെ ജിയുടെ കേക്ക് ആണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ ടിന്നും, അതുപോലെ തന്നെ 1 kg കേക്ക് ആണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ ടിന്നും പരമാവധി യൂസ് ചെയ്യുക. കാരണം വേറെ ഒന്നല്ല, മിക്ക ആൾക്കാരും ബാറ്ററി ഒഴിക്കുമ്പോൾ ഇപ്പോൾ 1 kg വരുന്ന ആ സെയിം ബാറ്ററി തന്നെ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേക്ക് പൊന്തി വരുമ്പോൾ അതിനുള്ള സ്പേസ് അതിലുണ്ടാവത്തില്ല, അത് പൊങ്ങി പുറത്തേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ ടിന്നിൽ നോക്കിയാൽ മതി, കറക്റ്റ് നമുക്കൊരു 6 ഇഞ്ച് വരുന്ന ടിന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ ബാറ്ററി, അതിലേക്ക് തൊട്ട് ഹാഫ് പോർഷനേക്കാൾ പൊടിക്കൂടെ വലുപ്പത്തിൽ മേളിൽ വരെ മാത്രമേ ബാറ്ററി വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊന്തി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പേസിലാണ്ടായി കഴിയുമ്പോൾ മോൾവശമൊക്കെ ഇങ്ങനെ പൊട്ടി വരും കേക്കിൻ്റെയൊക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എന്നുവെച്ചാൽ നമ്മുടെ ബാറ്ററി എത്ര കെജിക്കുള്ള ബാറ്ററാണോ നമ്മൾ ശരിയാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ട കറക്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിൽ തന്നെ വേണം നമ്മളത് ബേക്ക് ചെയ്യാൻ. തേർഡ് വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ശരി, നമ്മുടെ ഓവനിലാണെങ്കിലും ശരി, നമ്മളുടെ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേ തന്നെ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ കേക്ക് അതിലേക്ക് ബേക്കിങ്ങിന് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കേക്ക് ബേക്കിങ്ങിന് വെച്ചാൽ തന്നെ നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് അനുസരിച്ച്, ഇപ്പോൾ 1/2 kg കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓവനിലാണെങ്കിൽ 20 മിനിറ്റ്സ്, അതുപോലെ തന്നെ 1 kg ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓരോ കേക്കിൻ്റെയും വെയിറ്റ് അനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ എത്ര kg ആണോ അത് എത്ര ടൈം വേണമെന്ന് നോക്കാം. അതനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്യാസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നിങ്ങൾ തീ കൂട്ടിയിടരുത്. നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മുടെ കേക്ക് ബേക്കായിട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ വഴിയുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മുടെ കേക്ക് ബേക്കിങ്ങിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഓരോ കേക്കിൻ്റെയും വെയിറ്റ് അനുസരിച്ച് വേണം നമ്മുടെ ടെമ്പറേച്ചറുകളൊക്കെ. ഇതായിട്ട് നമ്മുടെ മിക്ക ആൾക്കാരും പറയുന്ന പ്രശ്നമാണ് നമ്മുടെ കേക്കിൻ്റെ നടുഭാഗം താഴ്ന്നു പോകുന്നത് എന്നുള്ളത്. മിക്കവരും വിളിച്ചിട്ട് പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾ കറക്റ്റ് ടൈമിലായിരുന്നു കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നത്, പക്ഷേ ഞങ്ങളുടെ കേക്കിൻ്റെ നടുഭാഗം ഇങ്ങനെ താഴ്ന്നു പോയിന്ന്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് കേക്കും നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യാറുണ്ട്. ഓവനിലാണെന്നുണ്ടെങ്കിൽ 1 kg കേക്കിന് 30 മിനിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ തുടക്കക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ, ആദ്യം അങ്ങനെ നല്ലോണം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓടിപ്പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കും, ഇതായോ നോക്കാൻ വേണ്ടി 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ഗ്യാപ്പിൽ പോയിട്ട് നമ്മൾ ചെന്ന് തുറന്നു നോക്കി ട്യൂബിലേക്ക് വെച്ച് ജസ്റ്റ് ഇത് കുത്തി നോക്കും. അങ്ങനെ വരുമ്പോൾ ഇതിനുള്ളിൽ തിങ്ങി നിൽക്കുന്ന ആ ടെമ്പറേച്ചർ മാറുകയാണ്. നമ്മൾ തുറന്നു കഴിയുമ്പോൾ പുറത്തെ ടെമ്പറേച്ചറായിട്ട് വന്നു കഴിയുമ്പോൾ രണ്ടും കൂടി കലർന്നും ഉയർത്ത ടെമ്പറേച്ചറിൻ്റെ ലെവൽ തന്നെ മാറുകയാണ്. അപ്പോഴാണ് ഈ പ്രധാനമായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ടൈമായി കഴിയുമ്പോൾ നമ്മുടെ ഓരോ കേക്കിൻ്റെയും വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്യും. അപ്പോൾ ആ ടൈമായി കഴിയുമ്പോൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് കൂടാണ്ട് തന്നെ ഈ കേക്ക് ബേക്കായി കഴിയുമ്പോൾ ഈ കേക്ക് ബേക്കിങ്ങിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയുണ്ട് കേക്കിൻ്റെയൊക്കെ. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ വരും ഈ കേക്ക് സെറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ മാത്രം കേക്ക് ജസ്റ്റ് ഓവൻ ആണെങ്കിലും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിരിക്കുന്ന
പാത്രമാണിത് തുറന്നു നോക്കേണ്ടത്. അല്ലാണ്ട് ഇടക്കിടക്ക് പോയി തുറന്നു നോക്കണം. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്ന ഒരു വേറൊരു കംപ്ലൈന്റ് ആണ്, നമ്മുടെ കേക്കിന്റെ ഒക്കെ സൈഡിൽ ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി പോകുന്നു, ഭയങ്കരമായിട്ട് മുരിഞ്ഞു എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന മുന്നായിട്ട് ബാറ്റർ ഒഴിക്കും. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ അതിൽ ബട്ടർ പേപ്പർ വെക്കാറുണ്ട്. അപ്പൊ ബട്ടർ പേപ്പർ വെക്കുമ്പോഴും ഒന്നല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ആണ് നമ്മൾ സൈഡിലേക്ക് തേച്ച് കൊടുക്കുന്നത്. ഇതിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് സൈഡിലേക്ക് ഇങ്ങനെ മുരിഞ്ഞു വരുന്നത്. കാരണം നമുക്ക് അത്യാവശ്യത്തിന് മാത്രം ഇതിന് തേച്ച് കൊടുത്താൽ മതി, ബട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും. ഭയങ്കര ഓവറായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ സൈഡ് ഇതുപോലെ തന്നെ ക്രിസ്പി ആവാൻ വഴിയുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തേക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ വേറൊരു കംപ്ലൈന്റ് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലരുടെ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ മുകൾ ഭാഗം ഭയങ്കരമായിട്ട് ഒട്ടിപ്പോകുന്നു, നമ്മൾ പിടിക്കുമ്പോൾ ഭയങ്കര ഒട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഓവറായി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. വെറ്റ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഓയിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് കേക്കിലല്ലോ. അപ്പോൾ ഈ ഓയിലിൻ്റെ ഒക്കെ അളവ് കൂടി നമ്മൾ ഡ്രൈ, ഇപ്പോൾ നമ്മളൊരു 1 kg കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് മെഷർമെൻറ് ഉണ്ടാവും. അപ്പോൾ 1 kg കേക്കിൻ്റെ മെഷർമെൻറ്റിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് നമ്മൾ എടുക്കും. പക്ഷേ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ കുറച്ച് നമ്മുടെ ഓയിലിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കും ചില ആൾക്കാർ. അപ്പോൾ ചിലപ്പോൾ മെഷർമെൻറ്റ് തെറ്റിച്ചെടുക്കും, കാരണം നമ്മൾ മെഷർ ചെയ്യാണ്ട് വെറുതെ കൊഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ലെവൽ കൂടുകയും ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കേക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മുകളിൽ ഭയങ്കര ഒട്ടിപ്പിടിക്കുക, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ബാറ്ററി സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനിപ്പോൾ എന്നോട് പേഴ്സണൽ അല്ലാണ്ട് തന്നെ ഞാൻ പല ഗ്രൂപ്പുകളിലും കാണുന്ന ഒരു കാര്യമാണിത്, മുട്ടയുടെ സ്മെല്ല് വരുന്നു എന്നുള്ളത്. കേക്കിൻ്റെ ഇതിൽ മുട്ടയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരുന്നു എന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് മുന്നേ മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് വാനില എസൻസ്, ഇപ്പോൾ 1 kg കേക്കാണെന്നുണ്ടെങ്കിൽ 1 tsp വാനില എസൻസ് ആണ് നമ്മൾ അതിന് പറയുന്ന മെഷർമെൻറ്റ്, അത് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിനൊപ്പം തന്നെ വാനില എസൻസ് ഒഴിക്കാൻ നോക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്കങ്ങനെ നമ്മുടെ കേക്കിന് മുട്ടയുടെ ഒന്നും സ്മെല്ല് ഉണ്ടാവാൻ വഴിയില്ല. നമുക്ക് എല്ലാ ബാറ്ററും സെറ്റ് ചെയ്ത ശേഷം വാനില എസൻസ് ഒക്കെ ഒഴിക്കരുത്, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് അതിൽ കിട്ടുന്നില്ല. അതാണ് പറയുന്നത്, മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ആ ടൈമിൽ തന്നെ മാക്സിമം നമ്മൾ ഈ വാനില എസൻസ് ഒഴിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഈ മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിന് വരാൻ വഴി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയുടെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, ചില ആൾക്കാരുണ്ട് നമ്മൾ സാധാരണ നമ്മൾ 1 cup പഞ്ചസാര എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊടിക്കാത്ത ഒരു പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 cup എടുത്താൽ മതിയാവും. അത് പൊടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 1 cup നമുക്ക് കിട്ടും. അങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മുടെ മെഷർമെൻറ്റ്. ചില ആൾക്കാർ അങ്ങനെയല്ല, 1 cup പൊടിക്കാത്ത പഞ്ചസാര എടുത്ത ശേഷം അത് പൊടിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ബാറ്ററി ചേർക്കും. അതും അങ്ങനെ ഓവറായിട്ട് പഞ്ചസാരയൊക്കെ വന്നു കഴിഞ്ഞാലും കേക്കിൻ്റെ സ്പോഞ്ചിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരാൻ വഴിയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് മെഷർമെൻറ്റിൽ വേണം പഞ്ചസാരയൊക്കെ അതിൽ ചേർക്കാനായിട്ട്. മാക്സിമം പൊടിച്ച പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ബാറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് മുട്ട പൊട്ടിച്ചൊഴിക്കുക, അതിനൊപ്പം തന്നെ വാനില എസൻസ് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര കുറച്ചിച്ചിട്ട് കൊടുക്കുക, ഒറ്റയടിക്ക് ഇടരുത്, കുറച്ചിച്ച് കുറച്ചിച്ച് വേണം കൊടുക്കാനായിട്ട്. അതിനുശേഷം അത് സെറ്റായി കഴിഞ്ഞ ശേഷം ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക, കാരണം ഓവർ മിക്സിങ് വരുമ്പോൾ സ്പോഞ്ചിന് ചെറിയ മിസ്റ്റേക്കൊക്കെ വരാൻ വഴിയുണ്ട്. അതിനുശേഷം നമ്മൾ ബീറ്റർ മാറ്റിയ ശേഷം വേണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അത് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഒരിക്കും, ഒരു കാരണവശാലും നമ്മൾ ഓവറായിട്ട് ഫോൾഡ് ചെയ്യരുത്, പതിയെ പതിയെ കട്ട് ആൻഡ് ഫോൾഡ് ടൈപ്പിൽ വേണം ഈ ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ തന്നെ ചില മിസ്റ്റേക്കൊക്കെ വരാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വിധത്തിൽ നമ്മുടെ ഒരുമാതിരിയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം മിക്കവരുടെയും വരേണ്ട പ്രശ്നങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കേക്ക് ബേക്കിങ്ങിലൊക്കെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളൊന്ന് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി, നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഉറപ്പാണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ കേക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ എന്നോട് ചില കൂട്ടുകാരെ ചോദിച്ച ചില ഡൗട്ട്സിനുള്ള മറുപടി ആയിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞ രീതിയിൽ. പിന്നെ എന്തെങ്കിലും കമൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, എനിക്കറിയാവുന്നതിനുള്ള ആൻസറൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.